ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഞാനിതാ ഇങ്ങനെയുള്ളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് തരം ബോട്ടിലാണുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ കിച്ചണിലുണ്ടാകുന്ന സവാളയുടെ തൊലി വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ കുറച്ച് സവാളയുടെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയൊരു ബോട്ടിൽ ചെയ്യാനായിട്ട് ഇത്രത്തോളം തൊലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബോട്ടിലിനനുസരിച്ച് തൊലി എടുത്താൽ മതി. പിന്നെ ഈ തൊലി കാണുന്നത് പോലെ ഉണ്ടാവില്ല കേട്ടോ. പൊടിച്ച് കഴിഞ്ഞാൽ ഇതാ എനിക്കിതാ ഇത്രത്തോളം പൊടിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ സവാളത്തൊലീൻ്റെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോട്ടിലിൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ടിതാ ഞാനിപ്പോൾ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫെവിക്കോളും വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ബോട്ടിലിൽ ഇതൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗങ്ങളിൽ നമ്മൾ സവാള തൊലി പൊടിച്ച് വെച്ചിട്ടില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാനിതാ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത ഭാഗത്ത് സവാള തൊലി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലും ഗ്ലൂ കുറേശ്ശെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പൗഡർ ഇട്ട് കൊടുക്കുക. അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈസി അല്ലേ ചെയ്യാൻ? അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണെന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് വരയ്ക്കാൻ അറിയേണ്ട, പെയിൻറ് വേണ്ട, ഒന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൻ്റെ തൊലിയാണിത്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് അടിപൊളിയാക്കിയെടുക്കാം. ഇതിൻ്റെ ഇങ്ങനെ കാണുന്നത് നോക്കണ്ട, ഫൈനൽ ലുക്ക് അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാ ബോട്ടിലിൻ്റെ പകുതി ഭാഗത്തോളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കൂടി ഇതേപോലെ തന്നെ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ഒട്ടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രത്തോളം ഭാഗത്താട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഒട്ടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത് തന്നെ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഇത് തന്നെ മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ ഒരു വൂളനൂല് വെച്ചിട്ട് ചുറ്റി കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൂളനൂലോ ചാക്ക് നൂലോ ഏതെങ്കിലും തരത്തിലുള്ള ലേസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ വൂളം ബ്ലാക്ക് വൂളനൂലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റി കൊടുക്കുക. ഞാനിതാ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ചുറ്റി കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ നമ്മളെ ബോട്ടിൽ വൂളനൂലൊക്കെ ചുറ്റി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുവരെ ചെയ്താൽ മതിയെങ്കിൽ ഇത്രത്തോളം വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇത് തന്നെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇതിനെ ഭംഗി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു സാധനം കൂടി വെച്ചിട്ട് നമുക്ക് ഒരു ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ എല്ലാ വീട്ടിലും നമ്മളിപ്പോൾ ബിസ്ക്കറ്റ്, ലേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ കവറുകളൊക്കെ നമ്മളെടുത്ത് കളയാറല്ലേ ചെയ്യാറ്. ഇനിയിപ്പോൾ ആ കവറുകളൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ കവറാണ് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഇതാ ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. സർക്കിളാക്കിയിട്ടാണ് വെട്ടാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചെറിയ സർക്കിളും വലിയ സർക്കിളും. അപ്പോൾ അങ്ങനെ സർക്കിള് വരയ്ക്കാനായിട്ട് എന്തെങ്കിലും വെച്ച് വരയ്ക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് വരച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വരച്ചിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ സർക്കിളൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ മിറർ വെച്ചതാണെന്ന് കേട്ടോ തോന്നുക. അപ്പോൾ ഇങ്ങനെ അടുത്ത് നോക്കുമ്പോഴാണ് ഇത് മിറർ അല്ലാന്ന് തോന്നുള്ളൂ. അല്ലാതെ നമുക്ക് മിറർ വെച്ചതായിട്ട് തോന്നും. ഇനി ഇതിൽ ഞാൻ കട്ടിങ്ങൊന്നും അതിൻ്റെ കട്ടിങ്ങൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നല്ലേ അതൊന്ന് സർക്കിൾ വരച്ച് കട്ട് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണിച്ചിട്ടില്ല. ഇനി ബാക്കി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഏതൊക്കെ ഭാഗത്താണോ വേണ്ടത് ആ ഭാഗങ്ങളിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ ഗ്ലൂ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒട്ടിക്കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞാലേ അത് ഒട്ടുള്ളേ. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തും തന്നെ ഇങ്ങനെ വിട്ട് വിട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മുടെ സവാളിൻ്റെ തൊലി വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും അതേപോലെ ബിസ്ക്കറ്റിൻ്റെ കവർ വെച്ചിട്ടാണ് ഈ സർക്കിൾ എന്നൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയാണേ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.
അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസ് എന്നെ അറിയിക്കണേ, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ ഇതേവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി ഞാൻ മുൻപോട്ടിടുന്ന വീഡിയോക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.